നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. ഹായ്, ഇസസ്വേന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതും കലലിലൊക്കെ ചുട്ട് അരകല്ലിൽ അരച്ച ഒരു സൂപ്പർ ഡൂപ്പർ ചമ്മന്തി. സമയം കളയണ്ട, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ഇന്നത്തെ ഐറ്റം തേങ്ങാ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ തേങ്ങയാണ് കേട്ടോ കഥാനായകൻ. പരമ്പരാഗത രീതിയിൽ വാക്കത്തെ ഉപയോഗിച്ച് തേങ്ങ പൊതിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. നല്ല വശമുള്ളവരെ, സെക്കൻഡുകൾ കൊണ്ട് പൊതിച്ചെടുക്കുന്ന തേങ്ങ ഞാൻ ഈ രീതിയിൽ ഒന്ന് ആക്കിയെടുക്കാൻ സമയം കുറച്ചെടുത്തു കേട്ടോ. സമയമെടുത്തിട്ടാണെങ്കിലും ഇവരെ നമ്മൾ സൂപ്പറായി പൊതിച്ചിട്ടെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ രീതിയിൽ തേങ്ങ പൊതിച്ച് പരീക്ഷിക്കുന്നവരെ, പൊതിച്ചെടുത്ത തേങ്ങയെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിന്റെ വെള്ളം കുടിച്ച് ക്ഷീണം മാറിയെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം ഒരു മുറി തേങ്ങ എടുത്ത് ചെറിയ തേങ്ങാപ്പൂളുകളാക്കുക. ഇത്രയും ചെറുതാകണമെന്നില്ല കേട്ടോ. ഇനി ഈ തീക്കരലിലിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണേ. തേങ്ങ മാത്രമല്ല കേട്ടോ ചുട്ടെടുക്കുന്നത്, ഒരു ഐറ്റം കൂടി ഉണ്ട്, നമ്മുടെ പത്തലമുളക്. ഒരു നാലഞ്ച് പത്തലമുളകും കൂടെ ചുട്ടെടുത്ത് ഇവ രണ്ടും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കാരണം എന്നാന്നറിയാവോ, ചാരം ഉണ്ടേ. ഇപ്പം ചാരം ഒക്കെ മാറി നല്ല സൂപ്പറാക്കി എടുക്കണ്ടേ. ഇനിയാണ് നമ്മുടെ മെയിൻ പണി. നമ്മളിവിടെ മിക്സി അല്ല കേട്ടോ കൊടുക്കുന്നത്, പകരം അരകല്ലാണ് ഉപയോഗിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചെടുക്കുന്ന തേങ്ങാപ്പൂൾ ഒന്ന് ചതച്ചെടുക്കാം. ഇടി കൊള്ളാതിരിക്കാൻ ഒഴിഞ്ഞു മാറിയ എല്ലാ തേങ്ങാപ്പൂളും കൂടെ പിടിച്ചെടുത്ത് ഇടിച്ച് ചതച്ചെടുത്ത് അതും കൂടി ഒന്ന് ഒരു കല്ലിന്റെ സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു നാല് ചെറുപുള്ളിയും കൂടി ചതച്ചെടുത്ത് തേങ്ങയ്ക്ക് കൂട്ടായി അവനെയും കൂടി അങ്ങ് പതുക്കെ മാറ്റി വെച്ചേക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അവസാനമായി നമ്മുടെ പത്തനംമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതിലേക്ക് ഒരു കഷ്ണം വാളംപുളിയും പാകത്തിന് ഉപ്പും ചേർത്ത് അങ്ങ് അരയ്ക്കാൻ തുടങ്ങുക. എന്നെ പോലെയുള്ളവരാണെങ്കിലേ സമയം കുറച്ചെടുക്കും കേട്ടോ. അമ്മച്ചിമാരൊക്കെ വളരെ സിമ്പിളായി ചെയ്യുന്ന ഈ കാര്യം എത്ര കഷ്ടപ്പെട്ടു എന്ന് ഒന്ന് അരച്ചെടുക്കാൻ. എങ്കിലും അരകല്ലേൽ അരച്ചെടുക്കുന്നതിന് രുചി ഒന്ന് വേറെ തന്നെയാണെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് വിട്ടില്ല, അരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സൂപ്പറായി നമ്മുടെ ചമ്മന്തി ഇതേ അരഞ്ഞരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ചമ്മന്തി ഇതേ മിക്സിയിൽ അരയ്ക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ നമ്മുടെ സൂപ്പർ ഡൂപ്പർ ടേസ്റ്റി തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും. ഹോ, പറയാതിരിക്കാൻ വയ്യ. ആ കല്ലുള്ളതെല്ലാം കൂടി അങ്ങ് തോണ്ടിക്കൂട്ടി ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു വെച്ചാൽ നമ്മുടെ സൂപ്പർ തേങ്ങാ ചമ്മന്തി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓൺ ദ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ആക്കാനും മറന്നു പോകല്ലേ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.